ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിലിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിനായി ഞാനിവിടെ 1/4 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായി നമുക്ക് കഴുകി വൃത്തിയാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ബലത്തിൽ തന്നെ നന്നായിട്ടിത് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 സവാള ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ 1/4 കപ്പ് ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഈ കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ കയ്യിൽ ചെറിയ ഉള്ളി ഒരുപാടുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ 2 സവാള ഈ കറിയിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഞാനൊരു കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവല് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, പിന്നെ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി വഴറ്റി കൊടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലോട്ടേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, പിന്നെ പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം, പിന്നെ വെളുത്തുള്ളിയും വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇത് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ ഇതിലോട്ടേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ബീഫും മസാലയും എല്ലാം കൂടി നന്നായി ഇത് യോജിപ്പിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് തിളക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ആ തിളച്ച വെള്ളം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇത് യോജിപ്പിച്ചെടുക്കണം.
ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 6-7 വിസിലിന് ശേഷം തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ 6-7 വിസിലിന് ശേഷം ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഞാൻ ഈ കറി കുറച്ച് വെട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഗ്രേവി എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇത് ദഹിച്ചോറിൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.